ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്, സേമിയ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് വറുത്തതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് വറുക്കാത്ത സേമിയാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഒന്ന് വറുത്തെടുത്തോളൂ. വറുത്ത സേമിയ വേണം നമ്മളിതിലേക്ക് യൂസ് ചെയ്യാൻ. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ ഞാൻ സേമിയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചൂടൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ കോഴിമുട്ട ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കുരുമുളക് പൊടി എന്തായാലും എടുക്കാം. ഇനി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു എരിവിൻ്റെ ഒരു ലെവൽ അനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം, എന്നാലേ നല്ല ഭംഗിയുള്ളൊരു കളർ കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം മുട്ട ചേർത്താൽ മതി. മുട്ട ചേർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ മിക്സ് ചെയ്യാൻ നമുക്ക് കിട്ടില്ല, അതുകൊണ്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. സേമിയയിൽ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെറുതായിട്ടൊരു സോൾട്ടി ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് ചിലതിന്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ വേവിച്ച് കഴിയുമ്പോഴത്തേനും അതൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത ഒരു ഉരുളൻ കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തൊരു മീഡിയം സൈസ് ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയില നിങ്ങൾക്ക് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ചേർത്തോളൂ, എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ടായുള്ളൂ, അതുകൊണ്ട് കുറച്ച് ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. രണ്ട് കോഴിമുട്ടയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടിട്ട് രണ്ടും നമുക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു മൂന്നെണ്ണം വരെയൊക്കെ ചേർക്കാം, എന്നാലും രണ്ടെണ്ണം ഇതിന് പാകം തന്നെയാണ്. രണ്ടെണ്ണത്തിൽ കുറയരുത് ഈ ഒരു അളവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ. ഇനി ഇത് പതിയെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്കൊരു സ്നാക്കായിട്ട് മാത്രമല്ല കേട്ടോ, പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും തയ്യാറാക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്. ഇനി നമ്മൾ ഒരു അടിഭാഗം പരന്നിരിക്കുന്ന ഒരു പാൻ എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദോശ തവയിൽ ഉണ്ടാക്കാം, അതിൽ കുറച്ച് റൗണ്ട് ഷേപ്പ് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് ഇതുപോലെ ഒരു പാത്രം എടുത്തത്. ഇതിൽ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തൊന്ന് ചൂടാക്കിയെടുക്കുക, എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് മുഴുവനായി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമ്മൾ കട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് എങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടിവശത്ത് മാത്രമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചട്ടി ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ലോയിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോകും, അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂടി വെക്കണം, ഒന്ന് മൂടി വയ്ക്കുക. ഇനി ഒരു 10-15 മിനിറ്റിന് ശേഷം ഇതെടുത്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ദേ വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അടിവശം ഒന്ന് വെന്തിട്ടുണ്ടാവും, നമുക്കിതൊന്ന് തിരിച്ചിടണം. അപ്പോൾ ആ തിരിച്ചിടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് മുകളിലേക്കൊരു ദോശ തവയോ ദോശ കല്ലോ വെച്ച് കൊടുത്തിട്ട് അത് കമഴ്ത്തി കൊടുത്താൽ മതി. എനിക്കത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല, ഇല്ലെങ്കിൽ നല്ല പരന്നൊരു ചട്ട കൊണ്ടെങ്കിൽ എടുത്തിട്ടാലും മതി കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇത്. അത് മാത്രമല്ല നമ്മൾ സേമിയ ചേർത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഒക്കെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസ് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറേ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് നമുക്ക് കഴിക്കുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റും ഉരുളൻകിഴങ്ങും മാത്രം എടുത്തത്. ചീസൊക്കെ ഉണ്ടെങ്കിൽ ചേർത്തിട്ട് ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതേ നല്ല ഹോട്ടാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ നമ്മുടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരായിരിക്കും ഇതിലെ തീർക്കാൻ പോകുന്നത് നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.